കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടുകയാണ് ആംസിസ് മുഹമ്മദ് രജനയും ബാബു പറശ്ശേരി സംവിധാനവും നിർവഹിച്ച സി എ ടി യു കോഴിക്കോടിന്റെ ഭാരത് ബേച്ചു എന്ന തെരുവു നാടകം. ഡിസംബർ 17, 18, 19 തീയതികളിലായി കോഴിക്കോട്ട് നടക്കുന്ന സി എ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് നാടകവണ്ടി ജില്ലയിലുടനീളം പര്യടനം നടത്തുന്നത്. ഡിസംബർ 17, 18, 19 തീയതികളിലായി കോഴിക്കോട്ട് നടക്കുന്ന സി എ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ സി എ ടി യുവിൻ്റെ നേതൃത്വത്തിലുള്ള നാടകവണ്ടി ഭാരത് ബേച്ചു എന്ന നാടകവുമായി ജില്ലയിൽ ഉടനീളം പര്യടനം നടത്തുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിച്ചുകൊണ്ട് തൊഴിലാളി ദ്രോഹ നടപടികൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന ആരോപണമാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകം പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കമ്പനിയിൽ തൊഴിലെടുത്തൊരു തൊഴിലാളിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്ക് തൂക്കി വിറ്റപ്പോ തൊഴിലാളിയുടെ അവസ്ഥ ആത്മഹത്യ. രാജ്യത്തുടനീളം വികസനം നടത്താതെ പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട് ദൂർത്തടിക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ കേരളത്തിലെ സർക്കാരിനെ അടിക്കടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നാടകം പറയുന്നു. ആംസിസ് മുഹമ്മദ് രജനയും ബാബു പറശ്ശേരി സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ മാവൂർ വിജയൻ, സുധാകരൻ ജൂലൂർ, ലിനീഷ് നരയംകുളം, ജയകാന്തി പി എൻ ആർ കോഴിക്കോട്, അഷ്റഫ് പുഴക്കര, ഹരിദാസ് കോഴിക്കോട്, രാജൻ മുതുവണ്ണാച്ച, ഇന്ദിര ഫറൂഖ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. സന്തോഷ് പാലക്കടയാണ് നാടകവണ്ടിയുടെ മാനേജർ. നാടകത്തോടൊപ്പം കുഞ്ഞൻ ചേളന്നൂരിൻ്റെ നാടൻ പാട്ടും പരിപാടിക്ക് മാറ്റുകൂട്ടുന്നു. നാടകവണ്ടിക്ക് മുക്കം ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.